السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العلم الحكيم. سنهم الله شرطاك لك إي پرشود رمضان ماستن دي إي نمشم مدل أبسان مر عمل صالحات تقل سلكر من غلل من ياري إي رمضان أحسن أكوا إتو നല്ല രൂപത്തിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും റഹ്മാൻ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കൂട്ടത്തിലെ ഫായിസ് ഫായിസ എന്ന പേരുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. വിജയിച്ചവൻ വിജയിച്ചവൾ എന്ന അർത്ഥങ്ങളാണ് അതിനുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 185-ാം സൂക്തമാണ്. ഫമൻ സുഹ്സിഹ അനിൽ നാരി വ ഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. നാളെ പരലോകത്ത് വിചാരണക്ക് ശേഷം കർമ്മങ്ങൾക്കുള്ള പ്രതിഫലവും നൽകപ്പെട്ടു കഴിഞ്ഞു. ആരാണ് നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടുകൊണ്ട് സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്? നോക്കൂ, നിങ്ങൾ റബ്ബിന്റെ എന്തൊരു വാക്കാണ്! ആരാണ് നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടുകൊണ്ട് സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്? ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് യഥാർത്ഥ വിജയം കരസ്ഥമാക്കിയ വ്യക്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുകയാണ്. സ്വർഗം, അത് നമ്മുടെ വല്ലാത്ത ആഗ്രഹമാണ്, നമ്മുടെ ഒക്കെ അഭിലാഷമാണ്. സ്വർഗമെന്ന് കേൾക്കുമ്പോൾ അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മിൽ ആരാണുള്ളത്? സ്വർഗം നമ്മൾ വല്ലാതെ കുതിക്കാൻ കാരണം നരകം നമുക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വല്ലാത്ത അവസ്ഥയാണ് നരകം. അത് ഭയങ്കരമാണ്. നമ്മളൊക്കെ പറയുന്ന ഭയങ്കരല്ല. നമ്മളൊക്കെ പറയാറുണ്ട് അവൻ ഭയങ്കരനാണ്, അവള് ഭയങ്കരിയാണ്. ഇതാ ഭയങ്കരല്ല, ഇത് വല്ലാത്ത അവസ്ഥയാണ്. യായുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ الناس والحجارة, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തുന്ന നരകത്തിൽ നിന്നും. റബ്ബിന്റെ വല്ലാത്തൊരു പ്രയോഗമാണ്, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തുന്ന നരകത്തിൽ നിന്നും. വിശ്വാസികളെ, സ്വന്തം ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കണേ എന്ന് അല്ലാഹു പറയുമ്പോൾ, കല്ല ഇന്നഹാലല്ലാ നസാഅതൻ ലിശവ, വേണ്ട മനുഷ്യ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതാളിക്കത്തുന്ന നരകമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള കനമുള്ള തലവോട്ടിയെ പോലും കരിച്ച് കളയുമാറ് ഭയാനകമാണ് ആ നരകമെന്ന് അല്ലാഹു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ജഹന്നമിന്റെ നരകത്തിൽ നിന്നും റബ്ബിനോട് രക്ഷ തേടാതിരിക്കുന്ന ഒരു ദിവസം പോലും, ഒരു നമസ്കാര ശേഷം പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ വല്ലാത്ത ഭയാനകമായ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും, ഒരു നമസ്കാര ശേഷം പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ റമദാൻ നമുക്ക് അതിനുള്ള ഒരു വലിയ അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നരകം സ്പർശിക്കൂല എന്നാണ്. റബ്ബിനെ ഓർത്ത് പൊഴിപ്പിക്കുന്ന ഒരു കണ്ണുനീരുണ്ടല്ലോ, അതിനെയും നാളെ നരകത്തിന്റെ തീയ വരെ കെടുത്താൽ മാത്രം അതിന് ശക്തിയുണ്ട് എന്നാണ് അവസാനിപ്പിക്കുകയാണ്. നിർത്തുമ്പോൾ നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവുണ്ടാവാനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. വലാത്തൊരു ഹദീസാണ്, അനസ് ഇബ്നു മാലിക് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമയോട് ചോദിക്കുന്നുണ്ട്, മാലീല അറാ മീക്കായിൽ ദോഹിക്കൻ ഖത്ത്, മലക്ക് മീക്കായിൽ ഒരിക്കൽ പോലും ചിരിക്കുന്നതായി ഞാൻ കാണാത്തതെന്തേ? മലക്ക് മീക്കായിൽ ഒരിക്കൽ പോലും ചിരിക്കുന്നതായി ഞാൻ കാണാത്തതെന്തേ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കൊടുത്ത ഒരു മറുപടി ഉണ്ട്, ഒരു വാചകമുണ്ട്. ആ ഒരു വാചകം 1000 വാചകങ്ങൾക്ക് തുല്യമാണ്, 1000 വരികൾക്ക് സമാനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കൊടുത്ത മറുപടി, മാ ദുഹിക മീക്കായിൽ മുൻദു ഖുലിഖത്തിന്നാർ, നരകം സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ മലക്ക് മീക്കായിൽ ചിരിച്ചിട്ടില്ല. നരകം സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ
മലക്ക് മീകായിൽ ചിരിച്ചിട്ടില്ല എന്ന്. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.